ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ബോംബെ ഭീകരവാദാക്രമണ കേസിലെ പ്രധാന ഗൂഢാലോചന പ്രതി ലഖ്വിയാണ് ആ ലഘുവിയെ പാകിസ്ഥാൻ ഭരണകൂടം വിചാരണ ചെയ്തെങ്കിലും വിട്ടയക്കുകയാണ് ഉണ്ടായത് അതിൽ വലിയ പ്രതിഷേധമാണുണ്ടായിരുന്നത് ഈ പ്രതിഷേധം നിലനിൽക്കെയാണ് നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനത്തിനിടയിൽ നവാസ് ഷെറീഫുമായി കൂടിക്കാഴ്ച നടത്തിയത് ബോംബെ ഭീകരവാദം എന്ന ഭീകരവാദ കേസ് വേഗത്തിലാക്കും എന്നാണ് ലഖ്വി എന്ന് നിലപാടെടുത്ത നവാസ് ഷെറീഫ് ലഖ്വിയുടെ ശബ്ദരേഖ ഇന്ത്യക്ക് കൈമാറാം എന്ന് സമ്മതിച്ചിരുന്നു അത്തരം ഒരു കൈമാറ്റം ഒരുപക്ഷെ ലഖ്വിയുടെ പങ്ക് തെളിയിക്കാനുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട തെളിവായി മാറുമായിരുന്നേനെ പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്ത വെച്ചാണെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നില്ല പാകിസ്ഥാനിലെ ക്രിമിനൽ നിയമം പോലെ പറയുന്നത് പോലെയാണെങ്കിൽ ശബ്ദരേഖ കൈമാറണമെങ്കിൽ ശബ്ദരേഖ നൽകാൻ പ്രതി സമ്മതിക്കണം പ്രതിക്ക് സമ്മതമല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന നിയമമനുസരിച്ച് ശബ്ദരേഖ നിർബന്ധപൂർവം സംഘടിപ്പിക്കാനുള്ള നിയമങ്ങൾ അവിടെയില്ല അത് അസാധ്യമായിരിക്കുന്നത് കൊണ്ട് ലഖ്വിയുടെ അഭിഭാഷകൻ പറയുന്നത് അത് നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് അതുവഴി റഷ്യയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നവാസ് ഷെരീഫ് നൽകിയ ഉറപ്പുണ്ടല്ലോ ഉറപ്പ് കീറച്ചാക്കായി മാറി വാക്ക് കീറച്ചാക്കായി മാറിയപ്പോൾ ഭീകരവാദ പ്രവർത്തനത്തിലുള്ള അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന വാർത്തയാണ് മാതൃഭൂമി ഒന്നാം പേജിൽ ലീഡ് വാർത്തയാക്കി തരുന്നത് ഷെറീഫിൻ്റെ വാഗ്ദാനം പാഴായി ലഖ്വിയുടെ ശബ്ദരേഖ കൈമാറില്ല മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനും ലഷ്റി തൊയ്ബ തലവനുമായ സഖിയൂർ റഹ്മാൻ ലഖ്വിയുടെ ശബ്ദരേഖ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് കൈമാറില്ല ശബ്ദരേഖയെടുക്കാൻ ലഖ്വി തയ്യാറല്ല എന്ന് അഭിഭാഷകൻ റിസ്വാൻ അബ്ബാസിയ ആണ് അറിയിച്ചിരിക്കുന്നത് ഇപ്രകാരം അറിയിക്കുന്നത് വഴി ഒരുപക്ഷെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നു പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ അതിർത്തി പ്രശ്നം ഭീകരവാദ പ്രശ്നം തുടങ്ങിയവയാണ് പാകിസ്ഥാനുമായി ഇന്ത്യക്കുള്ളത് എങ്കിൽ കാശ്മീർ അടക്കമുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടാൻ ഇടയുണ്ട് എന്ന നിലയ്ക്ക് ഉയർന്ന പൊതുവായ രാഷ്ട്രീയ പരിസരം ഇപ്പോൾ നഷ്ടമായി എന്ന് വേണം കരുതാൻ ഇത്തരം ഒരു അവസ്ഥാന്തരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത വർഷം പാകിസ്ഥാൻ സന്ദർശിച്ചേക്കും എന്ന വാർത്തയ്ക്കും മാറ്റങ്ങൾ വരാനിടയുണ്ട് അങ്ങനെ ഒരളവോളം പരിഹരിക്കപ്പെട്ടു എന്ന നിലയ്ക്ക് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകിയ വാക്കുണ്ടല്ലോ ആ വാക്ക് പാലിക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമാവുകയും ചെയ്തിരിക്കുന്നു ഇന്ത്യയെയും പാകിസ്ഥാനേയും സംബന്ധിച്ചോളം തിരിച്ചടിയായിരിക്കുന്ന ആ വാർത്താ മാതൃഭൂമി ലീഡ് വാർത്തയാക്കി ആ സാർവദേശീയ വാർത്ത നമുക്ക് എത്തിച്ചു തരുന്നു മാതൃഭൂമിയുടെ ഒന്നാം പേജ് മറ്റൊരു സാർവദേശീയ വാർത്ത കൂടി ഒരുപക്ഷെ ഇന്ത്യയെ പെട്ടെന്ന് ബാധിക്കാനിടയുള്ള മറ്റൊരു വാർത്ത കൂടി നമുക്ക് തന്നിരിക്കുന്നു ഒന്നാം പേജിലെ ആദ്യ വാർത്തയായി മാതൃഭൂമി തരുന്നത് ഇന്ത്യയെ ചെറുക്കാൻ ശ്രീലങ്കയിൽ രജ രക്ഷ രജപക്ഷെ രജപക്ഷയെ അധികാരത്തിലെത്തിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിലപാടുകളോട് ഈയിടെ ഹൈക്കമാൻഡിന് വലിയ അടുപ്പം കാണുന്നില്ല അരുവിക്കര ജയിച്ച് കയറി കരവറ്റിയെങ്കിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു രാഷ്ട്രീയ മൂല്യം അത് നൽകിയെന്ന് കരുതാനാവില്ല ഉമ്മൻചാണ്ടിയുടെ പല നടപടികളോടും ഹൈക്കമാൻഡ് ഒന്നിന് പുറമെ ഒന്നായി അതൃപ്തി രേഖപ്പെടുത്തുന്നു ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതിയെ സംബന്ധിച്ചും അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിൻ്റെ നടപടിയിലേക്ക് നീങ്ങാൻ മുഖ്യമന്ത്രി നിർബന്ധിതമായിരിക്കുന്ന സാഹചര്യം സാഹചര്യം മലയാള മനോരമ ലീഡ് വാർത്തയാക്കുന്നു ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി കേരളം തള്ളി എന്ന ശീർഷകത്തിലുള്ള ആ വാർത്ത ഉമ്മൻചാണ്ടിയുടെ ഒരു പിറകോട്ടടിയാണ് ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി കേരളം തള്ളി മനോരമയുടെ ലീഡ് വാർത്തയാണ് വികസനം വേണം പക്ഷേ കർഷക താല്പര്യം നോക്കണം ഭൂമി ഏറ്റെടുക്കുന്നതിനൊപ്പം തന്നെ നഷ്ടപരിഹാരവും നൽകണം തോമസ് ഡൊമിനിക് വാർത്തയുടെ വിശദാംശങ്ങൾ ദില്ലിയിൽ നിൽത്തിക്കുന്നത് ഇങ്ങനെ എൻ ഡി എ സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നിയമ ഭേദഗതി നിർദ്ദേശങ്ങൾ കേരളം തള്ളി നിയമ ഭേദഗതിയെക്കുറിച്ച് പഠിക്കുന്ന പാർലമെൻറ്റ് സംയുക്ത സമിതിയുടെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയിലാണ് ഭേദഗതികൾ സ്വീകാര്യമല്ലെന്ന് കേരളം അറിയിച്ചത് ഭൂമി ഏറ്റെടുക്കലിന് കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയ ഏർപ്പെടുത്തി മുൻ യു പി എ സർക്കാർ കൊണ്ടുവന്ന ഭൂനിയമത്തിനെതിരെ അന്ന് കേരളം കത്തെഴുതിയിരുന്നു ഇത് ഭൂമി ഏറ്റെടുക്കൽ എളുപ്പമാക്കാനുള്ള ഭേദഗതികൾക്ക് അനുകൂലമായ രാഷ്ട്രീയ ആയുധമായി കേന്ദ്ര സർക്കാർ ഉപയോഗിച്ച് വരുന്നതിനിടയിലാണ് കേരളം നിലപാട് അറിയിച്ചത് എന്ന് പറഞ്ഞാൽ ആദ്യം കേരളം ഇതിനെ തള്ളിക്കളഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പിയുടെ നിലപാടിനോട് ഭംഗിയന്തിരേണ യോജിക്കുന്ന നിലപാട് ഉമ്മൻചാണ്ടിയുടെ സംസ്ഥാന സർക്കാർ എടുത്തിരുന്നു പ്രധാനമന്ത്രിയുടെ യോഗത്തിന് മുഖ്യമന്ത്രി കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പോകേണ്ടതില്ല ഈ കാര്യത്തിൽ നിലപാട് ഹൈക്കമാൻഡിന് വന്നപ്പോഴാണ് വെളിപാട് ഉമ്മൻചാണ്ടിക്കുണ്ടായത് അവിടെയും ഉമ്മൻചാണ്ടി പുറകോട്ട് അടിക്കപ്പെടുകയാണുണ്ടായത് വിഴിഞ്ഞത്തിൻ്റെ ഭാവിയെന്ത് ഗതിയെന്ത് അത് നിലയില്ലാ കയത്തിൽ തന്നെയാണോ ഇപ്പോഴും അതിൻ്റെ തീരുമാനം കഴിഞ്ഞ ആഴ്ച അതാനി പത്ത് ദിവസത്തിനകം വിഴിഞ്ഞം ഉത്തരവ് പുറത്തിറക്കണമെന്ന് കർശനമായി ആവശ്യപ്പെട്ടിരുന്നു ആ ആവശ്യം പാലിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഇനി മൂന്ന് ദിനരാത്രങ്ങൾ മാത്രമാണ് ബാക്കി പത്ത് ദിവസത്തിനകം ഇവരം അറിയിക്കണമെന്ന് അദാനി പറഞ്ഞതിന് ശേഷം കണ്ണിൽ എണ്ണയൊഴിച്ച് ഈ കഴിഞ്ഞ ഏഴ് ദിവസവും എണ്ണി കഴിഞ്ഞ മലയാള മനോരമ വർത്തമാനം പുറത്ത് ദുഃഖത്തോടെ വാർത്ത തരുന്നു വിഴിഞ്ഞം ഇനി മൂന്ന് നിർണായക ദിവസങ്ങൾ മാത്രം പതിനേഴിന് മുമ്പ് സർക്കാർ ഉത്തരവ് ഉണ്ടാകണമെന്നാണ് അദാനിയുടെ ആവശ്യം കേരളം കാത്തിരിക്കുന്ന സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്തിന് ഇനിയുള്ളത് മൂന്ന് നിർണായക ദിവസങ്ങൾ പതിനേഴിന് മുൻപ് സർക്കാർ ഉത്തരവിറങ്ങിയില്ലെങ്കിൽ പദ്ധതിയെക്കുറിച്ച് പുനരാലോചിക്കേണ്ടി വരുമെന്ന വ്യക്തമായ സൂചന അദാനി ഗ്രൂപ്പ് അധികൃതർ സർക്കാരിന് നൽകിയിട്ടുണ്ട് തടസ്സം എന്താണ് അതാർക്കും അറിയില്ല സാങ്കേതികമാണ് തടസ്സമെന്ന് മുഖ്യമന്ത്രിയും തുറമുഖ വകുപ്പ് മന്ത്രിയും പറയുന്നു എന്നാൽ എന്താണ് സാങ്കേതികത്വം അറിഞ്ഞുകൂടാ അവിടെയും ഹൈക്കമാൻഡ് തന്നെയാണ് എടുത്തടിച്ചത് മാതിരി വിലങ്ങായി നിൽക്കുന്നത് എന്നാണ് വാർത്ത എന്തുകൊണ്ട് ഹൈക്കമാൻഡ് നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ധാരാളം അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയും ചെയ്യുന്നു